യെരുശലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഞാൻ ഒരു പരിഭ്രമ പാത്രമാക്കും, അതൊരു ഭാരമുള്ള കല്ലായി മാറും, അതിനെ തൊടുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും, സകല ജാതികളും അതിനെതിരെ വിരോധമായി കൂടി വരും, അവർ നിലവിളിക്കുന്ന ഒരു കാലം. അങ്ങനെയെങ്കിൽ ഈ ഒരു യുദ്ധം നടക്കുമോ? അഞ്ച് വാക്യങ്ങൾ കൃത്യസമയത്ത് അവസാനിപ്പിക്കും, വായിക്കാം. ഈ തലമുറയിൽ യുദ്ധം നടക്കുമോ? എസക്കേൽ പ്രവചനം 38:15-16. സിറിയ ആക്രമിക്കും, ലെബനോനെ ആക്രമിക്കും, അതിനുശേഷം പലസ്തീൻ സംഘടന നടക്കുമ്പോൾ അറബ് ലീഗ് മുഴുവനായി ഇസ്രയേലിന് നേരെ കടന്നു വരാൻ പോകുന്നു. കുഞ്ഞു വായിച്ചാട്ടെ, എസക്കേൽ 38:15-16. ദേശത്തെ വായിച്ചാട്ടെ. നീയും നിന്നോടുകൂടെ പല ജാതികളും ഒട്ടൊഴിയാതെ ഒരു മഹാസമൂഹവും മഹാസൈന്യവുമായി നിന്റെ ദിക്കിൽ നിന്ന് വടക്കേ അറ്റത്ത്. നിങ്ങൾ വിചാരിക്കുക എന്താ മേഘം? യോബ പറയുന്ന കാർമേഘം, മിന്നലുള്ള മേഘം, അത് നാളെ പറഞ്ഞുതരാം. ആ മേഘമല്ല ഇത് എഴുതിയത്. ഇന്നേക്ക് 2600 കൊല്ലം മുമ്പാ എന്ത് മേഘം ഇസ്രയേലിന്റെ നേരെ കയറും? മലയാളം യുദ്ധവിമാനങ്ങൾ ഇസ്രയേലിന്റെ നേരെ കയറും. എയർ ഇന്ത്യ വെള്ളയും ചുവപ്പും, എമിറേറ്റ്സ് പച്ചക്കളർ, ഇൻഡിഗോ കളർ. തിരുവനന്തപുരം ജില്ലയിൽ ശംഖുമുഖം, അങ്ങനെ കേട്ട സ്ഥലമുണ്ടോ? ശംഖുമുഖം. അവിടെ നേരത്തെ കോവിഡിന് വിമാനങ്ങൾ, അതെല്ലാം മേഘത്തിന്റെ കള്ളറാ. വിമാനം എന്ന് കണ്ടുപിടിച്ച് 1903 അമേരിക്കയിൽ റൈറ്റ് സഹോദരന്മാരാ വിമാനം കണ്ടുപിടിച്ചത്. എന്നാൽ ഞങ്ങളുടെ ബൈബിളിൽ 2600 കൊല്ലം മുമ്പ് എഴുതി ഇസ്രയേലിനെ അറബ് രാഷ്ട്രങ്ങൾ ആക്രമിക്കുന്നത് യുദ്ധവിമാനങ്ങൾ. അതുകൊണ്ട് ഇന്ന് രാത്രി ഞങ്ങൾക്ക് ചങ്കൂറ്റത്തോടെ ഈ വചനം പ്രസംഗിക്കാം. യഹോവയുടെ പുസ്തകത്തിൽ തിരഞ്ഞാൽ കിട്ടാത്ത വല്ല കാര്യവുമുണ്ടോ? ഇത് വായിക്കുന്നവൻ ഭാഗ്യവാൻ, ഇത് വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, ഇത് പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ, ഇത് ഉയർത്തുന്നവൻ ഭാഗ്യവാൻ, ഇത് പ്രസംഗിച്ചവന്റെ തലമുറ എന്റെ ദൈവത്താൽ മാനിക്കപ്പെടും. സ്തോത്രം. ഇത് ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നയാ. 1400 സംവത്സരം, 40 എഴുത്തുകാർ മുട്ടുമടക്കി നിലവിളിച്ചപ്പോൾ സ്വർഗീയ രാജാവ് കൊടുത്തതായി തിരുവെടുത്ത്. അങ്ങനെയെങ്കിൽ 21 ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ നടുവിൽ 57 അറബ് രാജ്യങ്ങൾ, റഷ്യ, ചൈന, കൊല്ലം, തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി, 6 വലിപ്പമുള്ള ഇസ്രയേലിന്റെ നേരെ സകല യുദ്ധവിമാനങ്ങളും കയറി വരുന്ന ദിനം. അടുത്ത വാക്ക് വായിച്ചാട്ടെ. മേഘം പോലെ എന്റെ ജനമായ ഇസ്രയേലിന് നേരെ. അടുത്ത വാക്ക് വായിച്ചാട്ടെ. ഗോഗേ റഷ്യയെ അന്ത്യകാലത്ത് ജാതികൾ കാണുകേ ഞാൻ എന്നെ തന്നെ നിങ്ങൾ വിശുദ്ധീകരിക്കുമ്പോൾ. ലോകം കാണുന്ന ഒരു യുദ്ധം, എന്നെ തന്നെ നീ എന്നെ വിശുദ്ധീകരിക്കേണ്ടതിന്, അവർ എന്നെ അറിയേണ്ടതിന് ഞാൻ നിന്നെ എന്റെ ദേശത്തിന്റെ നേരെ വരുത്തും. ദാ കടക്കുന്ന ഇസ്രായേൽ ജനം ജീവിക്കുന്ന ഒരു കർത്താവുണ്ടെന്ന് അറിയുവാൻ എന്റെ ജനത്തിന് നേരെ ഗോഗേ നിന്നെ ഞാൻ വരുത്താൻ പോകുന്നു. അപ്പൊ ഇത്രയും കേട്ട് ആറയൂരിലെ ദൈവകുഞ്ഞങ്ങൾ ചോദിക്കും, പാസ്റ്റർ ഇത് എവിടെ വെച്ച് നടക്കും? ജോർദാനി നടക്കോ? ഇന്ത്യ നടക്കോ? പാകിസ്ഥാനി നടക്കോ? ദുബായ് നടക്കോ? നടക്കുന്നത് ഇസ്രായേലിന്റെ പർവ്വത നിരയിൽ. വായിക്കാം യോവേൽ പ്രവചനം 3:9-11 വാക്യങ്ങൾ. വായിക്കാം യോവേൽ 3:9-11 വാക്യങ്ങൾ. കുഞ്ഞു വായിച്ചാട്ടെ. യോവേൽ പ്രവചനം 3:9-11 വായിക്കാം. ഇത് ജാതികളുടെ ഇടയിൽ വിളിച്ചു പറയുവീൻ. അറബ് ലീഗിന്റെ ഇടയിൽ വിളിച്ചു പറയണം. അടുത്തത് വിശുദ്ധ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളുവീൻ. വിശുദ്ധ യുദ്ധം, ഇനി കരമുയർത്തണം. വിശുദ്ധ യുദ്ധം എന്ന് പറയുന്നത് ക്രൈസ്തവൻ പറയത്തില്ല, യഹൂദൻ പറയത്തില്ല, അതിനുശേഷം ജൈനൻ പറയത്തില്ല, ബുദ്ധൻ പറയത്തില്ല. ഇതിന്റെ ഇസ്ലാമിക് വേട ജിഹാദ് കരമുയരുന്നില്ലല്ലോ. അപ്പോൾ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ മുഴുവൻ ആരുടെ നേരെ വരും? ഇസ്രയേലിന്റെ നേരെ വരും. അതാ മക്കള് രാവിലെ News 24 ഏഷ്യാനെറ്റ് ന്യൂസ് വിദേശ വാർത്ത നോക്കിയിട്ട് നാളെ യോഗത്തിന് വരണം. എല്ലാ ദിവസവും ഉണ്ട്. PP James എന്ന് പറയുന്ന 24 ലേഖകൻ കഴിഞ്ഞ ദിവസം വാർത്താ ചാനലിൽ പറഞ്ഞൊരു കാര്യം പലരും കേട്ടിട്ട് എന്നെ വിളിച്ചു.
ഇത് ബൈബിൾ പ്രവചനങ്ങളുടെ നിവർത്തിയാണെന്ന് സ്തോത്രം. റഷ്യ, ചൈന, സൗദി അറേബ്യ എല്ലാം ഒരുമിക്കുന്നത് പി പി ജെയിംസ് 24 രാവിലെ ഏഷ്യാനെറ്റ് നോക്കിയിട്ട് പറയണം, ഇവരൊരു യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു, വിശുദ്ധ യുദ്ധത്തിനായി. അങ്ങനെ പറയുന്ന ഒരേ ഒരു രാഷ്ട്രങ്ങളെ ഉള്ളൂ, അവരുടെ പേരാ സകല ഇസ്ലാമിക രാഷ്ട്രങ്ങൾ. ഇസ്രയേൽ സിറിയ അടിക്കും, ഇസ്രയേൽ ലെബനോനെ അടിക്കും, പലസ്തീനെ അടിക്കും, ഇറാൻ ഇസ്രയേലിനെ അടിക്കുമ്പോൾ വരാൻ പോകുന്നു തേർഡ് വേൾഡ് വാർ. ഇത് എവിടെ നടക്കും? അടുത്ത വാക്ക് 3:11, ജാതികളെ വായിച്ചാട്ട് മക്കളെ, ജാതികളെ ചുറ്റുമുള്ള സകല ജാതികളുമായുള്ളവരെ. അതിന്റെ തൊട്ടടുത്ത് ഈജിപ്റ്റുണ്ട്, സിറിയയുണ്ട്, ലെബനോനുണ്ട്, ജോർദാനുണ്ട്, എല്ലാം ഇസ്രായേലിനോട് ചേർന്ന് കിടക്ക. ഐസക്കിന് കാര്യം അറിയാം, ചുറ്റുമുള്ള സകല ജാതികളുമേ വായിച്ചാട്ടെ ബന്ധപ്പെട്ട് വന്നുകൂടുവീൻ. എഴുതിയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഫയർ എഞ്ചിൻ ഷാർട്ടാക്കി തീ പിടിക്കുന്ന സ്ഥലത്ത് ഓടുന്നത് പോലെ വായിച്ചാട്ടെ യഹോവേ, യഹോവേ അവിടേക്ക് നിന്റെ വീരന്മാരെ ഇറങ്ങുമാറാക്കണം. അവിടേക്ക് നിറാകട്ടെ സ്ഥലം എവിടെ? കുഞ്ഞു വായിച്ചാട്ടെ, അതെവിടെയാ? വായിച്ച അടുത്ത വാക്ക്, ജാതികൾ ഉണർന്ന്, ജാതികൾ ഉണർന്ന് യഹോശാഫാത്ത് താഴ്വരയിലേക്ക് പുറപ്പെടട്ടെ. മതി, യഹോശാഫാത്ത് താഴ്വര കരമുയർത്തിയാട്ട് ഇന്നത്തെ ഒലിവുമലയുടെ ചേർന്ന് കിടക്കുന്ന യഹോശാഫാത്ത് താഴ്വരയിൽ വെച്ച് ഒരു അന്തിമ യുദ്ധം ആരംഭിക്കുവാൻ പോകുന്നു. ഇന്ന് രാത്രി ഈ സത്യവചന ബൈബിളും പ്രവചനവും കോവിഡിന് ശേഷം ലോക രാജ്യങ്ങൾ കാണുമ്പോൾ അകത്തളത്തിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ ആറയൂർ ഗ്രൗണ്ടിൽ പറയണം, വരുവാനുള്ളവൻ വരും, കാലമേറയില്ല. ലോക രണ്ട് ചേരിയിൽ നീർക്കുമ്പോൾ, ജാതി ജാതിയോട് എതിർക്കുമ്പോൾ, രാജ്യം രാജ്യത്തോട് എതിർക്കുമ്പോൾ, ക്ഷാമവും ഭൂകമ്പവും ഒരുങ്ങുമ്പോൾ, റഷ്യയും ചൈനയും ഒരുമിച്ച് കാണുമ്പോൾ, അറേബ്യ ഇറാനുമായി കരം കൊടുക്കുമ്പോൾ, ഇന്ന് രാത്രി വചനത്തിന്റെ പ്രവചനം ഏറ്റെടുത്ത ദൈവമക്കൾ പറയണം, ബൈബിളിലെ സനാതന സത്യങ്ങൾ ഇവിടെ നിവർത്തിയായി. ഇന്ന് രാത്രി ഈ തലമുറയിൽ നമ്മുടെ പ്രാണപ്രിയ മഹാനാഥത്തോടെ മധ്യാകാശത്തിൽ വരാറായി. ആറയൂരെ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. സ്തോത്രം. ഏറ്റവും അന്ത്യകാലത്തിന്റെ സന്ദേശമാ. കഴിഞ്ഞ ദിവസങ്ങൾ മുഴുവൻ മറ്റു ഫയലിൽ നിന്ന് മാറി ഏറ്റവും ഇപ്പോഴത്തെ സന്ദേശമാ. വായിച്ചിട്ടാ ഈ ദിവസങ്ങളിൽ നോട്ട്സ് എടുത്തിട്ടാ ഇത് പ്രസംഗിക്കുന്നറിയാമോ? ഇന്നത്തെ ലോക സംഭവങ്ങൾ ബൈബിള് ഉദാസീനമായിട്ട് വിചാരിക്കരുത് മക്കള്, ദൈവമായിട്ടൊരു യോഗം വെച്ചതാ. എന്താ ചില കുഞ്ഞുങ്ങളോട് യേശു അപ്പൻ്റെ പാദപീഠത്തിൽ വന്ന് അവനെ രക്ഷകനായി സ്വീകരിച്ച് ആറയൂറിൽ വരാതി മരണത്തിനകത്തുനിന്ന് പെടാതെ നിത്യതയിൽ എടുക്കപ്പെടുക. ആറയൂർ ദൈവസഭ ഏൽപ്പിച്ചൊരു യോഗമാ ഇന്ന് രാത്രി ഇവിടെ നടക്കുന്നത്. നിങ്ങൾക്കറിയാമോ ഈ യോഗം നടക്കുന്നതിന് തൊട്ട് മുമ്പിട്ട് ഐസക്കനറിയാം, വിദ്യയ്ക്കും അറിയാം, ബസ്സിലാ ഞാൻ യാത്ര ചെയ്ത്, ബസ്സിലിരുന്ന് ഉറങ്ങിപ്പോ, എനിക്ക് പോലും അറിയത്തില്ല, ഒരു മരത്തിൻ്റെ ചില്ല വന്ന് എന്റെ തലയ്ക്ക് ഇവിടെ ഒറ്റ അടി അടിച്ചു. സ്തോത്രം. അടി കിട്ടിയതിന് ശേഷം പറയുക, ഞാൻ വീട്ടിൽ ഈ പ്രസംഗത്തിന്റെ നോട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ മേശയുടെ ട്രാ വന്നിട്ട് എന്റെ കാലെ വീണതിന് ശേഷം ഒരു സിൽപ്പറുമായിട്ട് നടക്കുന്നത് പിശാചിന് മറിയ ചില പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുക. അതുകൊണ്ട് ഇന്ന് ഈ യോഗം നടക്കുന്നതിന്റെ പിൻപിൽ എന്റെ കഴിവൊന്നുമല്ല, എന്നാൽ ദൈവസഭയുടെ കണ്ണുനീര് കൊണ്ട സ്വർഗത്തിലെ ദൈവം ഈ 3 ദിവസം ഈ ഗ്രൗണ്ടിനകത്ത് ഇത്രയും പേരെ കൊണ്ടുവരുന്നത് എനിക്കറിയാം. ചിലതിനെ ഈ ദിവസങ്ങളിൽ കർത്താവ് തോട്. ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിനകത്തായിരിക്കല്ല, പക്ഷെ ബോക്സിന്റെ കീഴിൽ നിൽക്കുന്ന ഒരുവന്റെ അകത്തളത്തിനകത്ത് ലോക സംഭവം കേൾക്കുമ്പോൾ, ബൈബിൾ കാണുമ്പോൾ, ഇന്നത്തെ വാർത്താ മാധ്യമങ്ങൾ കാണുമ്പോൾ അവനും പറയും, ഇവർ കൂകി വിളിക്കുന്നതിന് പിൻപിൽ ഒരു സംഭവമുണ്ട്, ഈ ലോകത്തിന് എന്തോ ഭവിക്കുവാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ ഇത്രയും 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ, അത് കഴിഞ്ഞിട്ട് 21 മുസ്ലിം രാഷ്ട്രങ്ങൾ, ഇവരെല്ലാം കൂടെ ഈ ഇസ്രയേലിനെ ആക്രമിക്കുക. അയണ്ടോ ഉയരത്തില്ല. രണ്ട് കാര്യം പറയുമ്പോൾ നിർത്ത. അന്നവർ എന്ത് ചെയ്യും? സക്കരിയ പ്രവചനം 12:9-10 മക്കൾ വായിച്ചാട്ടെ. സക്കരിയ പ്രവചനം 12:9-10 വായിച്ചാട്ടെ വേഗത്തിൽ. അന്നാളിൽ ഞാൻ യെരുശലേമിനെതിരെ വരുന്ന സകല ജാതികളെ നശിപ്പിപ്പാൻ നോക്കും. അടുത്തത്, ദാവീദ് ഗൃഹത്തിന്മേലും യെരുശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. യഹൂദൻ നിലവിളിക്കും. ഇന്ന് ഫ്ലൈറ്റിനകത്ത് കറയുന്നവൻ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നു. യഹൂദൻ നിലവിളിക്കും. അടുത്ത വാക്ക്, തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് അവർ നോക്കും. കരമുയർത്തിയാട്ടെ
രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് അഞ്ച് കോടതികൾ മാറി മാറി വിസ്തരിച്ചു. ബർബാസിനെ വിട്ടു തരുക, യേശുവിനെ ക്രൂശിക്ക. പീലാത്തോസിന്റെ ഭാര്യ പറഞ്ഞു, അച്ചയോ അവന്റെ കാര്യത്തെ ഒന്നും ചെയ്യരുത്. സ്വോത്രം, ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞതുപോലെ എന്താ ചെയ്തത്? യേശുവിനെ ക്രൂശിക്ക. എന്നിട്ട് യഹൂദന്റെ വല്യപ്പന്മാർ അന്ന് വിളിച്ചു പറഞ്ഞെന്താ, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ. അവർ കൊത്തിയ മംഗലേക്ക് നോക്കും. അടുത്ത വാക്ക് വായിച്ചാട്ട് മക്കളെ, ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ നിലവിളിക്കും. ഉയരത്തിലെ നിക്ക് നോക്ക്, കർത്താവേ ഞങ്ങൾ തെറ്റിപ്പോയി, ഞങ്ങൾ തെറ്റിപ്പോയി, ഞങ്ങളെ വിടുവിക്കണം. അടുത്ത വാക്ക് വായിക്ക. അവർ അവനെ കുറിച്ച് വിലപിക്കും, അന്ന ക്രൂശീകരണത്തെ പറ്റി വിലപിക്കും. നമ്മുടെ കർത്താവ് ആരാ? വിടുവിക്കുന്ന ദൈവമാണോ? മിണ്ടുന്നില്ലല്ലോ. പഴയ നിയമത്തിൽ ഒരു വിമോചകൻ ഉണ്ടായിരുന്നു, അവന്റെ പേരാ മോശ. ഇന്ന് രാത്രി വചനം ഒന്ന് കേൾക്കണേ. മോശ എന്തോ ഇത് ജനിക്കുന്നത് മുമ്പ് കൽപ്പനയാ. മൂന്ന് മാസം അമ്മയും സഹോദരിയൊക്കെ ഒളിച്ചൊളിച്ച് പാലൊക്കെ കൊടുത്തിരുത്തി. മൂന്നാം മാസം ഞങ്ങളുടെ പെട്ടിക്കകത്ത് മോശ എവിടെ കൊണ്ടുപോയി? നൈൽ നദിയിലെ വെള്ളത്തിനകത്ത് കുലുങ്ങി. മൂന്ന് മാസം പ്രായമായ ഒരു കുഞ്ഞിന് 6-5.5 kg തൂക്കം മുഴുവൻ ഇരട്ട്. അവൻ നിലവിളിച്ചു, ഇടിവിൽ ഒരു മിരിയാൻ കരഞ്ഞു. സ്വർവശക്തന്റെ കരം എവിടെയെത്തി? പറവോന്റെ കൊട്ടാരത്തിലെത്തി. മലയാളം, ആരാ കുളിക്കടവി വന്നത്? പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം. ഇന്ന് രാത്രി വചനം മനസ്സിലാക്കണം. സഖാവ് പിണറായി വിജയന്റെ മക്കൾ പ്രാലുമൂട്ടി വെള്ളത്തിൽ ചാടാൻ വരുമോ? ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ മക്കൾ പ്രാലുമൂട്ടി കുളിക്കാൻ വരുമോ? എന്നാൽ ഇസ്രയേലിനെ നയിക്കുവാൻ വാഗ്ദത്തമുള്ളവൻ പെട്ടകത്തിനകത്ത് കടന്നാൽ പറവോന്റെ കൊട്ടാരത്തിനകത്ത് ദൈവത്തിന്റെ കരം ഇറങ്ങി വരും. ഇന്ന് രാത്രി ദൂത് മനസ്സിലാകുന്നവർക്ക്, നിന്നെപ്പറ്റി ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ, നിന്നെപ്പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, നീ പ്രളയത്തിനകത്ത് മുങ്ങി മരിക്കുവാൻ എന്റെ ദൈവം അനുവദിക്കും. ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ആരവനെതിരെ കൽപ്പന എഴുതിയോ അതേ കൊട്ടാരത്തിൽ നിന്ന് അവന്റെ പുത്രിയെ ഓ കുളിക്കടവിലയച്ച് ഞങ്ങളെ പെട്ടിയെ ഉയർത്തുവാൻ. ഒരു കണ്ണുനീര് ഇസ്രയേലിന്റെ മണ്ണിൽ ഉയർന്നെങ്കിൽ അതുപോലെ യഹൂദൻ നിലവിളിക്കുമ്പോൾ അവന്റെ കരം യഹൂദന് വേണ്ടി വെളിപ്പെടും. സ്വോത്രം, ഞാൻ വചനത്തിൽ ഏറ്റവും കരഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ വചനത്തിനകത്തൊരു കാര്യമുണ്ട്. ഒരമ്മ സ്വന്തം കുഞ്ഞിന് മുലപ്പാൽ കൊടുത്തിട്ട് ശമ്പളം മേടിച്ചത് ലോകത്തിൽ ഇടരടത്തുമില്ല. പക്ഷേ മോശയുടെ അമ്മ കൊട്ടാരത്തിനകത്ത് തൻ്റെ കുഞ്ഞിന് മുലപ്പാൽ കൊടുത്ത് മാസാമാസം ശമ്പളം ഒപ്പിട്ട് മേടിച്ചു. വാഗ്ദത്തമുള്ളവനെ തകർക്കുവാൻ ഒരു നൈൽ നദിക്കകത്ത് കഴിയത്തില്ല. വാഗ്ദത്തമുള്ളവനെ തകർക്കുവാൻ ഒരു പറവോന് കഴിയത്തില്ല. ഒരു വാഗ്ദത്തമുള്ളവനെ തകർക്കുവാൻ ഒരു പേമാരിക്ക് കഴിയത്തില്ല. ഒരു വാഗ്ദത്തമുള്ളവനെ തകർക്കുവാൻ ഒരു പ്രളയത്തിന് കഴിയത്തില്ല. അതിൻ്റെ നടുവിൽ നിന്ന് നിന്റെ കുടുംബത്തെ ിറങ്ങിയ കാലം 2023 എനിക്ക് വേണ്ടി ചലിക്കുന്ന രാത്രിയാ. സ്വോത്രം, 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 സ്വോത്രം. രാത്രി ദൂതേറ്റെടുക്കണേ മക്കളെ, ഞങ്ങൾ ഇറങ്ങി വരണ്ട. ഇരിക്കുന്ന ഇരിപ്പിൽ നിന്റെ കണ്ണുനീർ കണ്ടിട്ടാ സ്വർഗം സംസാരിക്കുന്നത്. അതിനാ ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കണ്ണുനീർ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ലാഭമുണ്ടോ? നെയ്യാറ്റിങ്കര ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ DDRC ഉണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, തലമുടി ചെക്ക് ചെയ്യും, നഖം ചെക്ക് ചെയ്യും, പല്ല് ചെക്ക് ചെയ്യും. പക്ഷെ അവിടെ എവിടെയെങ്കിലും കണ്ണുനീർ, ഇന്ന് രാത്രി പ്രസംഗം നിർത്താം. അങ്ങനെ ഒരു ലാഭമുണ്ട്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പാടും, നിങ്ങൾക്ക് സന്തോഷമില്ല. ഉയർത്തിടും ഞാൻ എൻ്റെ കണ്ണുകൾ തുണയരുളും വൻകിരിയിൽ, എൻ സഹായം എവിടെ? ആകാശം ഭൂമിയും സൃഷ്ടിച്ച യഹോവ ഇസ്രായേലിൻ ദൈവം മയങ്ങത്തില്ല, ഉറങ്ങത്തില്ല. ആ ലാബ് DDRC അല്ല, ബഹുമാന്യനാം ആചാര്യനായി വാനിൽ അവൻ വാഴുകയാൽ ഈ ലാബ് അടയ്ക്കത്തില്ല. അമ്മച്ചി 24 hours വർക്ക് ചെയ്യുക, ആഴ്ച 7 days വർക്ക് ചെയ്യുക, 365 days വർക്ക് ചെയ്യുക. നിന്റെ ബ്ലഡിന്റെ റിസൾട്ട് അല്ല. എന്ന് രാത്രി കണ്ണുനീര് തുരി ഇറങ്ങുന്നത് പോലെ ഇറങ്ങുമ്പോ അന്ന് രാത്രി ആ ലാബ് മോശക്കുഞ്ഞിന് മാത്രമല്ല, നിന്റെ തലമുറയ്ക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. വചനം ഏറ്റെടുക്കുന്നവർക്ക് ഈ രാത്രി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുകയാ. ഇതാ സുവിശേഷം ഇന്ന് രാത്രി മനസ്സിലാകുക. അങ്ങനെയെങ്കിൽ യഹൂദൻ നിലവിളിക്കുമ്പോൾ അന്നൊരു സംഭവം നടക്കുക. രണ്ട് വാക്യം വായിച്ചുകൊണ്ട് നിർത്താം. ശാസ്ത്രത്തിന് വേരിയേഷൻ വരും, നാളെ യോഗമുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ രണ്ട് വാക്യം. അന്ന്
യേശുവിന്റെ കാൽ അവിടെ കുത്തിയ മുഖത്തേക്ക് നോക്ക്. വായിക്കാം മക്കളെ, സക്കരിയാ പ്രവചനം 14:4 വായിച്ചാട്ടെ. സക്കരിയാ പ്രവചനം 14:4. അന്നാളിൽ അവന്റെ കാൽ യെരുശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. അടുത്തത് ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. മതി, ഇന്ന് രാത്രി ഇസ്രായേലിൽ ഒരു ഭൂകമ്പം നടക്കാൻ പോകുന്നു. നാളെ അതിലേക്ക് അന്ന് അവന്റെ കാൽ ഒലിവുമലയിൽ ചവിട്ട് ഒലിവുമല രണ്ടായി പിളരും. യുദ്ധ ദിവസത്തിൽ വീരനെ പോലെ കർത്താവ് ഇറങ്ങി വരും. അടുത്ത കാര്യം കേട്ടോണ, 1998 ഒലിവുമലയിൽ ഇന്നൊരു റിസോർട്ടുണ്ട്, നാട്ടുകാർ കേൾക്കണം. അതിന്റെ പേരാ സെവൻ ആർച്ച് റിസോർട്ട്. അത് കണ്ടിട്ട് ഫ്രാൻസിലും ബ്രിട്ടനിലെ രണ്ട് കമ്പനി ഷെറാട്ടൺ അവർ ചെന്നിട്ട് എന്തോ ഇതെന്നറിയാമോ, ഒലിവുമലയിൽ അടുത്തൊരു റിസോർട്ട് പണിയാൻ തുടങ്ങി. നെയ്യാറ്റിൻകര വലിയൊരു ബിൽഡിംഗ് പണിയണമെങ്കിൽ ഭൂമിക്കടിയിൽ പയലിംഗ് അത് ചെയ്യണം. അപ്പോൾ ഒലിവുമലയിൽ 1998 പയലിംഗ് തുടങ്ങിയപ്പോൾ കൺസൾട്ടിങ് നോക്കി, ഒരു ക്യാമറ കൂടെ നോക്കി, എൻഡോസ്കോപ്പി നോക്കുന്ന പോലെ കമ്പനിക്കാരോട് തുറഞ്ഞ് പൈസ മേടിച്ച് സ്ഥലം വിട്ടോളായി. എന്തോ സംഭവിക്കാൻ പോകുന്ന ഈ റിസോർട്ട് പണിയത്തില്ല. എന്നാൽ ഇന്ന് രാത്രി ഇപ്പോഴേ ഒലിവുമലയുടെ അടിയിൽ ഒരു വിള്ളലും ഒരു മൂളക്കവും തുടങ്ങിയെങ്കിൽ താമസം വരാ. എൻ്റെ നാഥൻ്റെ കാൽ ചവിട്ടുമ്പോൾ ഒലിവുമല രണ്ടായി പിളരും. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പാടാറുണ്ട്, എന്റെ നാഥന്റെ കാൽപ്പാട് ചവിട്ടുന്നതിന് മുമ്പായി അഡ്വാൻസ് ആയി അവിടെ മൂളക്കോ വിള്ളലും കണ്ടുവെങ്കിൽ ഈ തലമുറയിൽ ഒലിവുമല തെക്കിഴക്ക് പടിഞ്ഞാറ് രണ്ടായി പിളരുന്ന ഒരു ശബ്ദം യഹൂദന്റെ മണ്ണിൽ കേൾക്കാറായി. എന്നാൽ ആ ശബ്ദം അവിടെ കേൾക്കുന്നതിന് മുമ്പ് ഈ തലമുറയിൽ ഇവിടെ ഒരു ശബ്ദം ആറയൂരിലും മുതിയംകുളങ്ങരയിലും കേൾക്കാം. അതിന്റെ പേരാ കർത്താവ് തൻ ഗംഭീര നാഥ. പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം, ക്രിസ്തു മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്ക് അവനെ എതിരേൽക്കുക. ഈ തലമുറയിൽ എടുക്കപ്പെടും. ഇന്ന് രാത്രി ആറയൂരേ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. ലോക സംഭവങ്ങൾ മുഴുവൻ ഒരു ഡ്രായിങ് പോലെ ഇന്ന് രാത്രി വരച്ച് കാണിക്കുമ്പോൾ അകത്തളത്തിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ഒരു ഉപദേശി നെഞ്ചു കയറി ശരീരം മൊത്തവും ഉയർത്ത് ഇന്ന് രാത്രി ആറയൂർ പ്രസംഗിക്കുന്നത് ഒരു പാപിയുടെ മാനസാന്തരത്തിന് വേണ്ടിയാ. ഇന്ന് രാത്രി 99 ആടിനെ തേടിയല്ല, കൂട്ടം വിട്ടുപോയ ഒരാടിനെ തേടി ഇടയൻ ഇറങ്ങിയെങ്കിൽ, ഇന്ന് രാത്രി 1000 പണക്കാരെ തേടിയല്ല, ഏതോ വഴിത്താരയിൽ നിൽക്കുന്ന ഒരു പാപിയുടെ മാനസാന്തരത്തിന് വേണ്ടിയാ ആറയൂരിൽ ഈ സത്യ സുവിശേഷം നിങ്ങൾ കേൾക്കുന്നത്. ഇസ്രായേലേ, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് ഒരുങ്ങിക്കൊള്ളുക. ബാക്കി ഭാഗം നാളെ രാത്രി ശ്രദ്ധയോടെ ഇരിക്കണമേ. അന്നാളിൽ ജെറുസലേമിനെ ഒരു പരിഭ്രമ പാത്രമാക്കും, രണ്ടേ ഒരു ഭാരമുള്ള കല്ലാക്കും, മൂന്ന് ജാതികൾ അതിനെതിരെ വിരോധമായി കൂടി വരും, അതിനെ ചുമക്കുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും. ആ മുറിവായിരിക്കും നാളെ ചിന്തിക്കുന്നത്. ഇന്ന് രാത്രി ഈ സത്യവചനം കേട്ട് ഇതുവരെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടോ, മടങ്ങി വാ. ഇന്നലെയും കാൽവറി ക്രൂശീകരണം പറഞ്ഞാ ഞാൻ തുടങ്ങിയത്, ഇന്നും കാൽവറിയിലേക്ക് പോവാ. 2000 മുമ്പ് ഗതസമനയിൽ അവൻ പിടിക്കപ്പെട്ടു, ഗബദായിൽ അവൻ തകർക്കപ്പെട്ടു, ഗോൽഗോത്തായിൽ പരമയാഗമായി. രണ്ട് കള്ളന്മാരുടെ നടുവിൽ, ഒരു വാക്യം കൂടെ മക്കളെ ഞാൻ അവസാനം പറയുമ്പോൾ വായിക്കണം, രണ്ട് കള്ളന്മാരുടെ നടുവിൽ അവൻ പരമയാഗമായി. യേശുവിൻ്റെ ക്രൂശീകരണം നിങ്ങൾക്കറിയാമോ, അതിലൊരു കള്ളൻ യേശുവിനോട് പറഞ്ഞെന്ത്, നീ രാജാവും പ്രഭുവും ഒക്കെയാ, താഴെ ഇറങ്ങിയിട്ട് ഞങ്ങളെയും കൂടെ രക്ഷിക്കാൻ. അപ്പം മറ്റവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നീ മിണ്ടരുത്, ആറയൂരും ഉദയംകുളകരയും കൈവട്ടും ബാങ്ക് കവർച്ച നിർത്തി, നമുക്ക് ചിട്ട കിട്ടിയത് യോഗ്യാ. ദാണ്ട് ഇവനെ ഒരു കോടതിയും ചിട്ടിച്ചില്ല, അവന്മാരെ നിലവിളി കൊണ്ട്. അത് പറഞ്ഞിട്ട് ഈ കള്ള യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി പാപമേറ്റു പറഞ്ഞവൻ യേശുവിൻ്റെ മുഖം നോക്കിയപ്പോൾ അവന് പിടികിട്ടി, സാധാരണ യഹൂദനല്ല ഇവൻ, രാജാക്കന്മാരുടെ രാജാവാ. അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, യേശുവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ഈ പാപിയായ എന്നെയും ഓർക്കണേ.
യേശു പറഞ്ഞ രണരവിലല്ല, ഏജി സദേൺ സൂപ്രണ്ടിനോട് ചോദിക്കട്ടെന്ന് പറഞ്ഞില്ല, വെസ്റ്റ് സെക്ഷനോട് ചോദിച്ചിട്ടെന്ന് അറിയില്ല, സഭയുടെ സെക്രട്ടറിയോട് ചോദിക്കെന്ന് പറഞ്ഞില്ല, പാപത്തെ ഏറ്റു പറഞ്ഞവനോട് യേശു. ഇന്ന് എന്നോട് തുടത്തില്ല. ആദ്യത്തെ രാത്രി എൻ്റെ സഹോദരൻ ഐസക്ക് കാൽവറിയെ പറ്റി പറഞ്ഞു, പാഷൻ വീക്ക് അതാ എന്നെ കത്തിയത്. അതുകൊണ്ടായി 3 ദിവസവും കാൽവറിയിൽ നിർത്തുന്നത്. നാളെയും കാൽവറിയിലേക്കാ. എൻ്റെ പൊന്നുമക്കളെ, യേശു പ്രാണനെ വിട്ടു. ആ കള്ളൻ അവനോടുകൂടെ പർദീസയിൽ കയറി. എന്നാൽ വേറൊരു വനുണ്ടായിരുന്നു, ആറയൂരിൽ ഇഷ്ടം പോലെ കൺവെൻഷൻ കേട്ടവൻ, സഭയെ നിന്നവൻ, ഉപദേശയുടെ പെട്ടിയും പിടിച്ച് നടവന്, അവൻ്റെ പേരാ യൂത. വല്ലവർക്കും അറിയാമോ എത്ര അവസരം കൊടുത്തു? 5 അവസരം. ഈ എന്നോട് കൂടെ താലത്തിൽ കൈമുക്കുന്നവൻ, എന്നോട് കൂടെ പന്തിയിലിരിക്കുന്നവൻ, മനുഷ്യപുത്രനെ ചുംബനത്തിൽ കൂടി കാണിച്ചു കൊടുക്കുന്നവൻ, ആ മനുഷ്യൻ ജനിക്കാതെ ഇരുന്നെങ്കിൽ. 4, 5, കാൽവറിയിൽ യേശു പറഞ്ഞു, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഇതെങ്കിലും കേട്ടിട്ട് 30 വെള്ളിക്കാശ് വലിഞ്ഞിട്ട് ചേതനയറ്റ യേശുവിൻ്റെ കാലിൽ ചെന്ന് കരം പിടിച്ച് കെട്ടിയൊന്ന് ഞാൻ കരഞ്ഞെങ്കിൽ യൂത രക്ഷപ്പെട്ടേനെ. പക്ഷെ അവൻ എന്താ ചെയ്തതെന്നറിയാമോ? 30 വെള്ളിക്കാശ് പുരോഹിതന്മാരുടെ മുൻപിലേക്ക് അവൻ വലിച്ചെറിഞ്ഞു. അക്കൽനാമയിൽ നിലത്തിന് ഒരു മരം നിന്നു, അവൻ കയറി അതിനകത്ത്, കഴുത്തിനകത്ത് കയർ കെട്ടി. എന്തോ അവൻ മരിച്ചില്ല. അവസാനം എന്തോ ഇതെന്നറിയോ? തല കീഴായി. എന്ത് പറ്റി? ഒന്നേ കയറോ, അല്ലെങ്കിൽ മരച്ചില്ല മറിഞ്ഞു. അവൻ താഴേക്ക് വന്നു. ബൈബിളിൽ അങ്ങനെ ഒരു ചരിത്രം, അവൻ്റെ കുടൽമാല പൊട്ടിച്ചിതറി. ഇന്ന് രാത്രി അത്ഭുതം കണ്ടവൻ, അതിശയം കണ്ടവൻ, വചനം കേട്ടവൻ, മുന്നറിയിപ്പ് മനസ്സിലാക്കിയവൻ, ദൈവ കൽപ്പന സ്വീകരിക്കാതെ അവൻ്റെ അകത്ത് ലോകത്തിൻ്റെ മോഹം വന്നപ്പോൾ അവൻ വഴിയരികെ വീണുപോയി. പക്ഷേ തെറ്റ് ചെയ്ത് ലോകത്തിൻ്റെ നിറകിൽ ശിക്ഷയേറ്റവൻ പ്രാണന വിടുന്നതിന് മുമ്പ് കാൽവരിയുടെ കൊലക്കളത്തിൽ പറഞ്ഞു, നീ രാജാവായി മടങ്ങി വരും, ഭാവിയായ എന്നെയും ഓർക്കണമേ. ഈ ക്രൂശീകരണത്തിൻ്റെ വാരം കഴിഞ്ഞ് ഇന്ന് രാത്രി റോഡിലോ തെരുക്കോണിലോ വഴിയരികിലോ ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ, താങ്കളൊരു പാപിയാണോ? ഇന്ന് രാത്രി പുണ്യസ്ഥലങ്ങൾ തേടണ്ട, സ്തോത്ര കാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട. ആ കാൽവറിയിലെ കള്ളം പറഞ്ഞതുപോലെ ഒരു രാജാവായി യേശു മടങ്ങി വരാറായി. അങ്ങയുടെ പുണ്യാഹ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമേ. കരമുയരണ്ട. ഇന്ന് രാത്രി നിങ്ങൾക്കപ്പുറത്ത് വീതിക്കകത്ത് ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സത്യവചനം കേട്ടിട്ട് ഈ ഗ്രൗണ്ടിൽ വരണ്ട. കർത്താവേ, ഞാനൊരു പാപിയ, ഞാനൊരു മദ്യപാനിയ, ജീവിതത്തിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവന, എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാ അങ്ങ് കാൽവറിയിൽ ചുടുന്നെണ്ണം ചൊരിഞ്ഞെങ്കിൽ ആ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമേ, എൻ്റെ കുടുംബത്തെ ഒന്ന് കഴുകണമേ. ഈ 3ാമത് രാത്രി നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലല്ല, നിത്യജീവൻ പ്രാപിച്ച് മധ്യാകാശത്തിലെ കാകളത്തിങ്കലെടുക്കപ്പെടുവാൻ എന്നെ ഒന്ന് പണിയണമേ. ആരിന്ന് രാത്രി പ്രാർത്ഥിക്കും? നിന്നെ ചേർക്കുവാൻ യേശു വരാറായി. നോഹയുടെ പെട്ടകത്തോടനുബന്ധിച്ച് 1912 April 14 ഒരു കപ്പൽ യാത്രയായി. അതിൻ്റെ പേരാ ടൈറ്റാനിക്. കേട്ടവരെല്ലാം ഉണ്ടോ? 882 നീളം, 157 ഉയരം, 187 വീതി, 93 പരം ഉയരം, 50,000 ഹോഴ്സ് പവർ എഞ്ചിനാ. എന്നിട്ട് ക്യാപ്റ്റൻ സ്മിത്ത് പറഞ്ഞതാണ്, ദൈവം വിചാരിച്ചാലും ഇതിനെ തകർക്കാൻ പറ്റത്തില്ല. 2221 kilometer ടൈറ്റാനിക്. എവിടാ? കന്നി യാത്ര, ബ്രിട്ടൻ തൊട്ട് ന്യൂയോർക്ക് വരെ. 3,500 പേരാ. എതിരെ വന്ന കപ്പൽ പറഞ്ഞു, ക്യാപ്റ്റൻ ഫ്രണ്ടിൽ മഞ്ഞുമലയുണ്ട്. ഉടനെ ക്യാപ്റ്റൻ പറഞ്ഞതാ, ഏത് മഞ്ഞുമല, ദൈവം വിചാരിച്ചാൽ തകർക്കത്തില്ല, നീ നിന്റെ പണിക്ക് പോകാൻ. പലരും ചെന്ന് ക്യാബിനിൽ മഞ്ഞുമല കണ്ടിട്ട് പറഞ്ഞു, സാറേ കപ്പൽ വഴിമാറ്റി വിടുവാൻ. പക്ഷേ മുന്നറിയിപ്പുകളെ അവഗണിച്ചു. 50,000 ഹോഴ്സ് പവർ ഉള്ള ടൈറ്റാനിക് കപ്പൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ തച്ചുടഞ്ഞ് താഴെ വീ. ഒരു സ്ട്രക്ചറുമില്ലാതെ സ്വർഗത്തിൻ്റെ കൽപ്പന പ്രകാരം ഗോഫിർ മരം 300, 50, 30 തട്ട് 3 കിളിവാതിൽ, സൈഡ് വാതിൽ, രക്ഷ, മാനസാന്തരം, സ്നാനം, വേർപാട്, വിശുദ്ധി,
കർത്തൃമേശ നിത്യതയുടെ വചനം കേൾക്കുന്ന അടിസ്ഥാന ഉപദേശമുള്ള നോഹയുടെ പെട്ടകം അല്പമൊന്ന് കുലുങ്ങിയെങ്കിലും അതിനെ ആരാധനകത്ത് സ്വർഗത്തിലെ ദൈവം ഉറപ്പിച്ചു. കരമടിച്ചെന്ന് രാത്രി ഒന്ന് ആരാധിച്ചാട്ടെ. മുന്നറിയിപ്പുകളെ അവഗണിച്ച് നിന്റെ ക്രിസ്തീയ ജീവിതം അലക്ഷ്യമാക്കിയാൽ ടൈറ്റാനിക് തകർന്നതുപോലെ നിന്റെ ജീവിതം തകരാൻ പോകുക. അല്ല, വചനപ്രകാരം അടിസ്ഥാന ഉപദേശം ഏറ്റെടുത്ത് ലോകമാകുന്ന ഗംഭീര വാരിതിയിൽ യാത്ര ചെയ്താൽ നിനക്ക് സ്വർഗീയ സിയോൻ ഒരുക്കി എന്റെ നാഥൻ വരാറായി. ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. നിർത്താൻ പോവാ. യോസഫ് മിസ്രയീമിന്റെ അടിമത്തെ കിടന്നു. ചേട്ടന്മാർ ചെന്നത് ധാന്യം ശേഖരിക്കാനാ. അരീഞ്ചാക്കും കൊടുത്തു. പക്ഷേ മിസ്രയീമിന്റെ 72 പേർക്ക് മിസ്രയീമിന്റെ വിസയും രഥങ്ങളും എവിടെ ചെന്ന്? കണ്ണുമങ്ങി അപ്പനെ പിടിക്കാൻ ചെന്ന് ഇസ്രയേലിന്റെ ചെമ്മണ്ണ് വീതിയിൽ. അതൊരു നിഴലെങ്കിൽ യഹൂദൻ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി മധ്യാകാശത്തിൽ വെളിപ്പെടുമ്പോൾ അവന്റെ ചങ്കില ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ സ്വർഗീയ രഥങ്ങളുമായി എന്റെ നാഥൻ വരാറായി. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. അവസാന വാക്യം ഇത്. നാളെ ആമോസിന്റെ പ്രവചനം അവസാന രാത്രി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ജെറുസലേമിന് അന്തിമമോ? യേശു പറഞ്ഞു. വായിക്കാം മോളെ, അവസാനിക്കാം. മത്തായി 23:37 തിരുവചനം. Matthew 23:37. മത്തായി 23:37 വാക്യം. യെരുശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, നിന്റെ അടുക്കൽ അയച്ചിരുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. നിന്റെ മക്കളെ ചേർക്കുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. ബാക്കി നിങ്ങൾക്കോ മനസ്സായില്ല. കരമുയരുന്നില്ലല്ലോ. തള്ളിക്കളഞ്ഞവങ്കലേക്ക് അവൻ നോക്കാറായി. രാത്രി എഴുന്നേൽക്കാൻ മക്കളെ, ഒലിവുമല പിളരാറായി. അടിയിൽ വിള്ളൽ തുടങ്ങി, മൂളല് തുടങ്ങി. യെരുശലേമേ, ഒരു കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചെറുകിൽ ചേർക്കുന്നത് പോലെ നിന്നെ ചേർക്കാൻ എനിക്ക് മനസ്സായിരുന്നു, നിനക്കോ മനസ്സില്ലായിരുന്നു. അവന്റെ കാൽ ഒലിവുമലയിൽ പതിക്കുന്നതിന് മുമ്പ് പ്രിയന്റെ വരവിന്റെ ഗംഭീരനാദം മധ്യാകാശത്തിൽ കേൾക്കാം. ഈ രാത്രി എഴുന്നേൽക്കാം കോയറിനോട് ചേർന്ന്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം എല്ലാവർക്കും ചേർന്ന് ഇന്ന് രാത്രി നമുക്ക് ആരാധിക്കാം. പ്രിയന്റെ വരവിൻ ധ്വനി മുഴങ്ങും. പ്രാക്കളെ പോലെ നാം പറന്നുയരും. എല്ലാ കരങ്ങളും അടിച്ച് വളരെ നേരത്തെ തന്നെ ഇന്ന് രാത്രി നിർത്തുക. നാളെ സഭായോഗം ഉണ്ടായതുകൊണ്ട് എല്ലാ കരങ്ങളും അടിച്ച് ഇന്ന് രാത്രി ഞങ്ങളുടെ ഐസക് ഉണ്ട്, കുഞ്ഞുങ്ങളെല്ലാം ഉണ്ട്, ആറയൂർ കൊയറുണ്ട്, വിദ്യയുണ്ട്, ചേർന്ന് ഇന്ന് രാത്രി കരങ്ങളെല്ലാം അടിച്ച് എല്ലാ കരങ്ങളും അടിച്ച് ആരാധിച്ചാണ്